ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓം ഗും ഗുരുഭ്യോ നമഃ. ഭഗവത്ഗീത യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ശാസ്ത്രം കൂടിയാണ്. മാനസികമായി തളർന്ന അർജുനനുള്ള കൃഷ്ണോപദേശമാണ് ഭഗവത്ഗീത. ഒരു മനഃശാസ്ത്രജ്ഞൻ മനോരോഗ്യ വിദഗ്ധമായി ചികിത്സിക്കുന്ന രീതിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അർജുനനെ മാനസിക സംഘർഷത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആദ്യം തന്നെ അർജുനന്റെ മാനസികാവസ്ഥയെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആർദ്രതയുടെ സഹതാപം കാണിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു രോഗിക്ക് എപ്പോഴും തന്നോട് അനുകമ്പ കാണിക്കുന്നവരിലാണ് വിശ്വാസവും ശ്രദ്ധയും ഉണ്ടാവുക എന്ന് വ്യക്തമാക്കുന്നു. ഇന്ന് വൈദ്യശാസ്ത്രം ഏറെ വളർന്നു എങ്കിലും രോഗിയെക്കുറിച്ച് ചിന്തിക്കാതെ രോഗത്തെ ചികിത്സിക്കാനാണ് പല ചികിത്സകരും ആവേശം കാണിക്കുന്നത്. രോഗിയോട് അനുകമ്പയും സഹതാപവും കാണിക്കാത്ത ഒരു ഡോക്ടർക്കും ചികിത്സ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഉൾക്കാഴ്ച പകരാൻ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാരതീയ സംസ്കാരത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം എത്രയായിരിക്കും? പിന്നീട് അർജുനന്റെ മഹത്വം തനിക്ക് നല്ലതുപോലെ അറിയാം എന്ന രീതിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്നേഹത്തോടെ സംസാരിക്കുന്നു. ഏതൊരു വ്യക്തിക്കും നല്ലൊരു ഭൂതകാലം ഉണ്ടെന്നും അത് അയാൾക്ക് അഭിമാനിക്കാനും സ്വയം ആദരിക്കാനും യോഗ്യത നൽകാനുള്ളതാണെന്നും ഓർപ്പിച്ചാൽ ആ വ്യക്തിയുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുല ചിന്തകൾ നിറഞ്ഞ മനസ്സിനെ ഭൂതകാലത്തിലെ നല്ല ചിന്തകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള അപകർഷബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുകയും ചെയ്യും. മനഃശാസ്ത്രത്തിനെ അത്ഭുതകരമായ ചികിത്സാരീതിയിലാണ് അർജുനനിൽ ഭഗവാൻ പ്രയോഗിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പിന്നീട് അർജുനന് മന്ത്രോപദേശം നൽകുകയും ചെയ്യുന്നു. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തൊക്തേ തിഷ്ഠ പരന്തപ. ഭഗവത്ഗീതയിലെ മാനസികോർജം നൽകുന്ന ശക്തിയുള്ള മന്ത്രമാണിത്. തന്നെ തളർത്തുന്ന മനസ്സിനെ ദൗർബല്യങ്ങളെ വിട്ടുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുവാനും അതിൽ മുഴുകുവാനും മനസ്സിനെ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ പരമമായ രഹസ്യം. പരസഹായമില്ലാതെ മാനസികമായി സ്വയം ഉയരാൻ സാധിച്ചാൽ പിന്നെ ജീവിത പരാജയം ഉണ്ടാവുകയില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോരുത്തരും എങ്ങനെയായാലാണ് ഉദാത്തമായ ജീവിതശൈലി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി തരുന്നു. അതിലെ തത്വങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൻ്റെ തന്നെ ഉന്നതിക്കായി ഉപയോഗപ്പെടുത്തിയാൽ ജീവിച്ചിരിക്കുമ്പോൾ സമുന്നതമായ മനസ്സിൻ്റെ ഉടമകളാവാൻ നമുക്ക് സാധിക്കും. അത്തരമൊരവസ്ഥയിൽ ദുഃഖത്തിനോ ഭയത്തിനോ സംശയത്തിനോ നമ്മെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. ഭഗവത്ഗീതയിലെ സാംഖ്യയോഗത്തിലെ ശ്ലോകങ്ങൾ ശാസ്ത്രീയമായ ആത്മപഠനമാണ്. ഇതിൽ ഭഗവാൻ സ്നേഹത്തെ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു: സ്വയം ജീവിതത്തെ അറിയുകയും തന്നെ തന്നെ മാനസികമായി ഉയർത്തുകയും മറ്റുള്ളവരെ ഉയരാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹം. ഏതു പരിതസ്ഥിതികളിലും അസ്വസ്ഥതകളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിവുള്ള ഒരു മനസ്സിനെ നാം വികസിപ്പിച്ചെടുക്കണം. കാരണം ജീവിതസുഖം മുഴുവനായിരിക്കുന്നത് സ്വസ്ഥമായ മനസ്സിലാണ്. ഓരോരോ മനുഷ്യനെയും വിജയിപ്പിക്കാൻ വഴി കാണിച്ചു തരുന്ന അമൂല്യമായ ആത്മീയ ശാസ്ത്രം തന്നെയാണ് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭഗവത്ഗീത. ഹരിഹരി ബോൽ, രാധേ രാധേ ശ്യാം.